മുകുന്ദനുണ്ണിയെ കുറിച്ച് യഥാർത്ഥത്തിൽ അമ്പൻ ഒരു ഇതാണല്ലോ കോലാഹലങ്ങളിൽ. ഇപ്പം ഇടവേള ബാബു ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ്, വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെ ഉണ്ട്. ബാബുശേട്ടൻ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതിന്റെ അഭിപ്രായം പറഞ്ഞത് അതേ അഭിപ്രായം അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞു എന്നുള്ളത് അതൊന്നും കുഴപ്പമില്ല. എന്റെ കൂടെ നടന്ന് നടന്ന് നിനക്ക് ഇപ്പൊ എന്റെ ബുദ്ധി കിട്ടി തുടങ്ങി. ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഏട്ടാ. വിനീതന് മുമ്പ് കേൾക്കുന്നതിന് മുമ്പ് 9 പേരോടൊണ്ട് യഥാർത്ഥത്തിൽ ഈ കഥ പറഞ്ഞു എന്ന് പറയുന്നത് വാസ്തവമാണ്. എനിക്കൊന്ന് ഓർമ്മ വരുന്നില്ല ഈശ്വരൊന്നുമില്ല ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 9 എനിക്കൊന്ന് 3-4 പേര് അഭി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിനീത് എന്റെ അടുത്ത് പറഞ്ഞ 7 നായകന്മാരുടെ ഈ കഥ പറഞ്ഞു, ആരും തയ്യാറായില്ല. എന്താണ് ഈ ചിത്രത്തിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് പ്രേക്ഷകരിൽ ഉണ്ടാക്കുമെന്നതാണ്. കോപ്പാണ്, കോപ്പ് കഞ്ഞു കുടിക്കാൻ വകയില്ലെങ്കിലും വാദ്യത്തിനൊന്നും ഒരു കുറവില്ല. കടം എടുത്ത് പന്തളത്തിൽ നിന്നപ്പോ പന്തംകുളത്ത് പറയാൻ കേട്ടിട്ടേ. നീ പേടിക്കണ്ട, ഈ സിനിമ എന്തായാലും നടക്കും. വേറെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങ് ചെയ്യാം. ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. പല ആൾക്കാർക്കും ഇത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ഈ സിനിമ. നല്ല റോള് കിട്ടാത്ത ചൊരുക്ക് എന്നോട് തന്നെ ചുറ്റും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ. നമ്മള് ഭയങ്കര നന്മയുള്ള സമൂഹത്തിലല്ലല്ലോ ജീവിക്കുന്നത്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട, എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കില്ല സാറേ. അപ്പൊ മുകുന്ദനുണ്ണി 2 എന്തായാലും പ്രതീക്ഷിക്കാലോ, വിവാദങ്ങൾ ഉണ്ടെങ്കിലും. അല്ലല്ലോ, ഉറപ്പായിട്ടും എഴുതിക്കോ, നല്ല മൂഡിൽ എഴുതിക്കോ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഇന്റർവെല്ലാവുമ്പോ എന്നെ വിളിച്ചേക്കണേ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക, അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക.